നമസ്കാരം. എറണാകുളം മഹാരാജാസ് കോളേജുമായി ബന്ധപ്പെട്ട വ്യാജരേഖാ വിവാദത്തിൽ പരാതി ലഭിച്ചാൽ ഉറപ്പായും നടപടി സ്വീകരിക്കുമെന്ന് സംസ്ഥാന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു. ഡൽഹിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള സർക്കാരിന് സംസ്ഥാനത്തെ സർവകലാശാലകളെ നിയന്ത്രിക്കണമെങ്കിൽ അതിന് പ്രത്യേക വകുപ്പ് ഉണ്ടാക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യവും അദ്ദേഹം ഉന്നയിച്ചു. വിദ്യയുമായി ബന്ധപ്പെട്ട വിവാദത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ഗവർണറുടെ ചോദ്യം. കേരളത്തിലെ സർവകലാശാലകൾക്ക് സ്വാതന്ത്ര്യവും അന്തസ്സും ഉറപ്പാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. സർവകലാശാലകളിലും കോളേജുകളിലും കേരളത്തിൽ യൂണിയൻ പ്രവർത്തനങ്ങളും പുറത്തുനിന്നുള്ള ഇടപെടലുകളുടെയും അതിപ്രസരമാണെന്ന് അദ്ദേഹം ആവർത്തിച്ചു. സംസ്ഥാന സർക്കാരിന് കോളേജുകളുടെയും സർവകലാശാലകളുടെയും കാര്യത്തിൽ ഇടപെടണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ അത് പ്രത്യേക വകുപ്പായി വേണം കൈകാര്യം ചെയ്യാനെന്നും അദ്ദേഹം പറഞ്ഞു. വ്യാജരേഖാ കേസ് പ്രതിയും SFI മുൻ നേതാവുമായ കെ വിദ്യ എംഫിലിലും തട്ടിപ്പ് നടത്തി എന്ന ആരോപണവുമായി നേരത്തെ KSU രംഗത്ത് വന്നിരുന്നു. ഒരിടത്ത് വിദ്യാർത്ഥിയായും മറ്റൊരിടത്ത് അധ്യാപികയായും വന്നിട്ടായിരുന്നു വിദ്യ എംഫിൽ നേടിയത് എന്നാണ് KSUവിൻ്റെ ആരോപണം. 2018 December മുതൽ 2019 December വരെ കാലടി സംസ്കൃത സർവകലാശാല സെൻട്രലിൽ എംഫിൽ വിദ്യാർത്ഥിയായിരുന്ന വിദ്യ അതേ കാലയളവിൽ തന്നെ 2019 June മുതൽ November വരെ കാലടി ശ്രീശങ്കര കോളേജിൽ മലയാളം വകുപ്പ് ഗസ്റ്റ് ലെക്ചറായി ജോലി ചെയ്തിരുന്നു എന്നാണ് ആരോപണം. യൂണിവേഴ്സിറ്റിയുടെ നിയമങ്ങൾ പാലിക്കാതെ ഒരു സ്ഥലത്ത് വിദ്യാർത്ഥിയായും മറ്റൊരു സ്ഥലത്ത് അധ്യാപികയായും വിദ്യ പ്രവർത്തിച്ചു. യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഫെലോഷിപ്പും കോളേജിൽ നിന്ന് ശമ്പളവും ഒരേ സമയം കൈപ്പറ്റി. SFIയിൽ പ്രവർത്തിക്കുമ്പോഴാണ് വിദ്യ ഈ തട്ടിപ്പ് നടത്തിയത്. SFIക്ക് വിഷയത്തിൽ കൈകഴുകാനാകില്ല എന്നും KSU ചൂണ്ടിക്കാട്ടുന്നു. അന്വേഷണത്തിന്റെ ഭാഗമായി കാസർഗോഡ് എത്തിയ അഗളി പോലീസ് വിദ്യയുടെ വീട് തുറന്നു പരിശോധിച്ചു. അടുത്ത വീട്ടിൽ നിന്നും താക്കോൽ വാങ്ങിയ ശേഷമായിരുന്നു വീട് തുറന്ന പരിശോധന. ആവശ്യമായ സെർച്ച് വാറന്റ് കയ്യിലുണ്ട് എന്ന് CI സലിം മാധ്യമങ്ങളോട് പറഞ്ഞു. അതേസമയം യൂണിവേഴ്സിറ്റി യൂണിയൻ കൌൺസിലർ തെരഞ്ഞെടുപ്പിൽ SFI നേതാവിനെ തിരികെ കയറ്റിയ കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിൽ നിന്ന് പിഴ ഈടാക്കാൻ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് യോഗത്തിൽ തീരുമാനമായിരുന്നു. 155,938 രൂപയാണ് കോളേജിൽ നിന്ന് ഈടാക്കുക. കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിൽ തിരിമറി നടന്നതിനെ തുടർന്ന് യൂണിവേഴ്സിറ്റി സെനറ്റ് തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കേണ്ടിയും വന്നിരുന്നു. ഇത്തരത്തിൽ സർവകലാശാലയ്ക്ക് നഷ്ടം സംഭവിച്ച തുകയാണ് പിഴയായി ഈടാക്കുന്നത്. അതേസമയം മറ്റ് കോളേജുകളിൽ യൂണിവേഴ്സിറ്റി നടത്തിയ പരിശോധനയിൽ 36 കൗൺസിലർമാർ നിശ്ചിത പ്രായപരിധി കഴിഞ്ഞവരാണ് എന്നും കണ്ടെത്തി. ഇവരെ അയോഗ്യരാക്കിയിട്ടുണ്ട്. വോട്ടർപട്ടികയിൽ നിന്ന് നീക്കം ചെയ്തതായും സിൻഡിക്കേറ്റ് അറിയിച്ചു. 30 കോളേജുകൾ തെരഞ്ഞെടുപ്പ് വിവരങ്ങൾ യൂണിവേഴ്സിറ്റിയെ അറിയിച്ചിട്ടില്ല. ആ കോളേജുകളിൽ ചട്ടപ്രകാരം തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ടെങ്കിൽ അറിയിക്കാനും സിൻഡിക്കേറ്റ് അതത് കലാലയങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 3 വർഷം മുൻപ് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ തിരിമറി നടത്തി വിജയിച്ച 37 പേരുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ റദ്ദാക്കാനും സിൻഡിക്കേറ്റ് യോഗത്തിൽ തീരുമാനമായിരുന്നു. അനർഹമായി നൽകിയ ഗ്രേസ് മാർക്ക് ഉൾപ്പെടെ 600 വിദ്യാർത്ഥികൾക്ക് കൂട്ടി നൽകിയ അവരുടെ മാർക്ക് അവരുടെ പ്രൊഫൈലിൽ നിന്ന് നീക്കം ചെയ്യാനും സിൻഡിക്കേറ്റ് തീരുമാനിച്ചു.